എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് മുകുന്ദമാലയിലെ മൂന്നാമത്തെയും നാലാമത്തെയും ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ലളിതമായിട്ടുള്ള പദപ്രയോഗങ്ങളെ കൊണ്ട് കവി സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ, മനസ്സിൽ തട്ടുന്ന ശ്ലോകങ്ങൾ, ആഴത്തിൽ പതിക്കുന്ന, മനസ്സിൻ്റെ ആഴങ്ങളെ തൊട്ടുണർത്തുന്ന ശ്ലോകങ്ങളാണ് രചിച്ചിരിക്കുന്നത്. ധാരാളമായിട്ട് മുകുന്ദ എന്നുള്ള പദം കാണാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ മുകുന്ദനോടുള്ള സ്തുതികളാണ് എല്ലാം തന്നെ എന്നുള്ളത് കൊണ്ടാണ് മുകുന്ദമാല എന്ന് ഈ ഒരു ഗ്രന്ഥത്തിന്, സ്തോത്ര ഗ്രന്ഥത്തിന് പേരിട്ടത്. ഒരു മാല പോലെ ശ്ലോകങ്ങളെ കോർത്തിണക്കുകയാണ് കവി. കവിയുമാണ്, രാജാവുമാണ്. കൊടുങ്ങല്ലൂരടുത്തുള്ള സ്ഥലമാണ് ഈ മഹോദയപുരം, അതുപോലെ തിരുവഞ്ചിക്കുളം എന്നൊക്കെ ഉള്ളത്. കേരളീയനായിരുന്നു ഈ രാജാവ് എന്നുള്ളതും നമുക്ക് അഭിമാനത്തിന് വക നൽകുന്നതാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് നന്നായി രാജ്യം ഭരിച്ചു. അതിനുശേഷമാണ് ശ്രീരംഗത്ത് പോയി ഈ കൃതികളൊക്കെ എഴുതിയത്, പെരുമാൾ തിരുമൊഴിയും അതുപോലെ തന്നെ മുകുന്ദമാലയും. അപ്പോൾ അതിൽ വന്ദന ശ്ലോകങ്ങൾ തന്നെയാണ് അധികവും. അതിൽ മൂന്നാമത്തെ ശ്ലോകമാണ് മാലിനി വൃത്തത്തിലുള്ള ശ്ലോകമാണത്. നമുക്ക് ആദ്യം ശ്ലോകം ചൊല്ലി നോക്കാം. ജയതു ജയതു ദേവോ ദേവകി നന്ദനോയം, ജയതു ജയതു കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപ, ജയതു ജയതു മേഘശ്യാമള കോമളങ്കോ, ജയതു ജയതു പൃഥ്വീ ഭാരനാശോ മുകുന്ദ. ഇവിടെ അവസാനത്തെ വരിയാണ് മുകുന്ദപദം. അവസാനത്തെ വരിയിലാണ് മുകുന്ദപദം ചേർത്തിരിക്കുന്നത്. അതുവരെയുള്ള നാല് വരികളിലും രണ്ട് വാക്ക് ഒരേപോലെയാണ്. ജയതു ജയതു, ജയതു എന്ന് പറഞ്ഞാൽ ജയിക്കുമാറാകട്ടെ, എല്ലായ്പ്പോഴും വിജയിച്ചരുളട്ടെ ഭഗവാൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എന്തിനാണ് ഒരു ശ്ലോകം എഴുതുമ്പോൾ ഈ വാക്കുകൾ ഇത്ര തവണ ആവർത്തിക്കുന്നത്? ഒരേ വാക്കുകൾ ഏതാണ്ട് 8 തവണ ആവർത്തിച്ചിട്ടുണ്ട്. ശരിക്കും വാക്കുകൾ ആവർത്തിക്കാതിരിക്കലാണ് കവിയുടെ പ്രാഗൽഭ്യം, അല്ലെങ്കിൽ വാക്പടുത എന്നൊക്കെ അറിയാത്ത ആളല്ല കുലശേഖര ആൾവാർ. എങ്കിലും ഈ ഒരു ശ്ലോകത്തിൽ ഒരേപോലെ ഒരേ വാക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്നത് ഭഗവാനോടുള്ള ഭക്തി അല്ലെങ്കിൽ പ്രേമം അതൊക്കെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് അത്രയും പദങ്ങൾ, അത്രയും ഒരേപോലെയുള്ള പദപ്രയോഗങ്ങൾ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും പറയണത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ബന്ധങ്ങളെ കുറിക്കുന്ന പദങ്ങളാണ്. അപ്പോൾ അത് ഭഗവാന് കൂടുതൽ ഇഷ്ടമാണെന്നുള്ളത് കൊണ്ട് ആണ് അങ്ങനെ പ്രയോഗിക്കുന്നത് എന്നാണ് വ്യാഖ്യാതാക്കൾ പറയണത്. ജയതു ജയതു ദേവോ ദേവകീ നന്ദന അയം ദേവഹ, ദേവകീനന്ദന അയം ദേവഹ, ദേവകിയുടെ പുത്രനായിട്ടുള്ള, ദേവകിക്ക് ആറ്റുനോറ്റു ജനിച്ച പുത്രനാണ്. ധാരാളം പുത്രന്മാരതിൽ മുമ്പ് ജനിച്ചുവെങ്കിലും അവരൊക്കെ മരണമടയാണ് ചെയ്തത് കംസൻ്റെ കൈകളെ കൊണ്ട്. അതിനുശേഷം ജനിച്ച പുത്രൻ, ആ പുത്രനെ സംരക്ഷിക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് പിന്നീട് നന്ദഗോപുരൻ്റെ അടുത്ത് അമ്പാടിയിൽ കൊണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെയുള്ള ദേവകിയുടെ ആ വാത്സല്യാതിരേകത്തിൻ്റെ മൂർത്തിയായിട്ടുള്ള ഭഗവാൻ ദേവൻ, ദേവകീ നന്ദന അയം ദേവഹ ജയതു ജയതു, അങ്ങനെയുള്ള ഭഗവാൻ വിജയിക്കുമാറാകട്ടെ. ഇനി അടുത്ത വരി അങ്ങനെ തന്നെയാണ്. ജയതു ജയതു കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപ, വൃഷ്ണിവംശത്തിന്, വൃഷ്ണികൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ യാദവന്മാർ, വൃഷ്ണികൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വംശങ്ങളാണ്, ഭഗവാൻ്റെ വംശ പരമ്പരയാണ്. വാർഷ്ണേയ എന്ന് പലതവണ കൃഷ്ണനെ വിളിക്കുന്നത് നമുക്ക് ഭഗവത്ഗീതയൊക്കെ എടുത്തു നോക്കുമ്പോൾ കാണാം. അർജുനൻ വാർഷ്ണേയ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ വാർഷ്ണേയ പദം മറ്റൊരു ദിക്കിലും നമുക്ക് കാണാൻ പറ്റും. അതായത് നളചരിതത്തിൽ നളൻ്റെ തേരാളികളായിട്ടുള്ള ഒരുവൻ്റെ പേര് വാർഷ്ണേയൻ എന്നാണ്. ജീവലനും വാർഷ്ണേയനും എന്നാണ് അവിടെ പേര് കാണാൻ പറ്റുക. അപ്പോൾ വൃഷ്ണിവംശത്തിൽ പിറന്ന ഒരാൾ എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു പേരാണ്, വൃഷ്ണിവംശത്തിൽ പിറന്ന ആളാണ് എന്നുള്ളത് കാണിക്കാനാണ് വാർഷ്ണേയൻ എന്നുള്ള പദപ്രയോഗം ഭഗവാനുമായിട്ട് ചേർത്ത് പറയുന്നത്. അല്ലെങ്കിൽ വൃഷ്ണിവംശത്തിൽ പിറന്നവരെയൊക്കെ വാർഷ്ണേയന്മാർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഭഗവാനെ പറ്റി വിശേഷിപ്പിക്കുകയാണ്, വൃഷ്ണിവംശ പ്രദീപ, വൃഷ്ണിവംശത്തിന് മുഴുവനും തിളങ്ങുന്ന വിളക്കായി ജ്വലിക്കുന്ന പ്രകാശധാരയായി നിൽക്കുന്ന ഭഗവാനെ, അങ്ങനെയുള്ള കൃഷ്ണൻ ജയതു ജയതു, ജയിക്കുമാറാകട്ടെ. ഇനി അടുത്തത് ജയതു ജയതു മേഘശ്യാമള കോമളങ്കോ,
മേഘത്തിനെപ്പോലെ ശ്യാമളവർണ്ണത്തോടുകൂടിയവനും മേഘശ്യാമളഹ കോമളാംഗഹ സഹദേവഹ ജയതു ജയതു. അപ്പോൾ മേഘത്തിനെ പോലെ കറുത്ത കർവർണ്ണനാണ്, അങ്ങനെയുള്ള കാന്തിയോലുന്ന, അങ്ങനെ മേഘത്തിൻ്റെ കാന്തിയോലുന്ന കോമളമായ, കോമളം സുന്ദരം, സുന്ദരമായിട്ടുള്ള അംഗങ്ങളോടുകൂടിയ, അംഗവടിവോടുകൂടിയിട്ടുള്ള അങ്ങനെയുള്ള കണ്ണൻ ജയിക്കുമാറാകട്ടെ. അതുപോലെ ജയതു ജയതു പൃഥ്വിഭാരനാശോ മുകുന്ദ. പൃഥ്വിഭാരത്തെ മുഴുവനും നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ അവതാരം കൊണ്ട അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ മുകുന്ദൻ ജയിക്കുമാറാകട്ടെ. പൃഥ്വിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ടാണ്, ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഭഗവാൻ ഇവിടെ ശ്രീകൃഷ്ണ അവതാരം സ്വീകരിച്ചത്. ഓരോ അവതാരങ്ങളും സ്വീകരിക്കുന്നതും ഓരോരോ ഭാരങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മത്സ്യം, കൂർമ്മം, വരാഹം എന്നൊക്കെ തുടങ്ങിയിട്ട് ഏതെടുത്ത് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും ഭൂമിക്ക് ഭാരമായിട്ടുള്ള കുറേ പേരെയൊക്കെ അവിടെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ കൃഷ്ണനായിട്ട് അവതരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭൂമിക്ക് വളരെയധികം സങ്കടം വന്നു, തൻ്റെ മേലെ സൂര്യരശ്മികൾ, വെയിൽ പതിക്കുന്നില്ല, അത്രയ്ക്ക് കടുപ്പമാണ് അസുരന്മാരെ കൊണ്ട് അല്ലെങ്കിൽ രാക്ഷസന്മാരെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ. അവരുടെ സൈന്യം ഇങ്ങനെ പരന്ന് നടക്കുമ്പോൾ ഭൂമി മുഴുവനും മറഞ്ഞു പോകുന്നു എന്നും സൂര്യനെ കാണാൻ സാധിക്കുന്നില്ല എന്നും താൻ വളരെ ക്ഷീണിതയാണ് എന്നും സമുദ്രത്തിൽ ആണ്ടുപോകുമോ എന്നുള്ള പേടിയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഭൂമിദേവി ഇന്ദ്രസദസ്സിൽ വച്ചിട്ട് ഇന്ദ്രനോടായിട്ടും ബ്രഹ്മാവിനോടായിട്ടും പറഞ്ഞു എന്നും, അങ്ങനെ ബ്രഹ്മാവും ഇന്ദ്രനുമൊക്കെ കൂടിയിട്ട് വൈകുണ്ഠത്തിൽ പോയിട്ടാണ് ഭഗവാന്റെ ആ ഇംഗിതം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞത്. ഞാൻ വൈകാതെ തന്നെ ഭൂമിയിൽ ജന്മമെടുക്കുമെന്നും ഭൂമിയുടെ ഭാരത്തിനെ മുഴുവനും നശിപ്പിച്ചു കൊള്ളാമെന്നും ഉള്ള ഭഗവാന്റെ വാക്കുകൾ ബ്രഹ്മാവ് കേട്ടു എന്നുള്ളത് അങ്ങനെ ബ്രഹ്മാവ് ദേവന്മാരോടൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണൻ ഭൂമിയിൽ അവതരിക്കുന്നത്, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ട്, പൂർണ്ണ അവതാരമായിട്ട് അവതരിക്കുന്നത്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കവി പറയണത്, പൃഥ്വിഭാരനാശഃ മുകുന്ദഃ ജയതു ജയതു. പൃഥ്വിയുടെ, ഭൂമിയുടെ ഭാരം മുഴുവനും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അവതരിച്ച മുകുന്ദൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജയിക്കുമാറാകട്ടെ എന്ന് പല പല പേരുകൾ വിളിച്ചുകൊണ്ട് ഭഗവാന്റെ ലീലകൾ, ആ കളികൾ ഒക്കെയാണ് ഇവിടെ വർണ്ണിക്കാൻ കവി ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. നാലാമത്തെ ശ്ലോകം ഉപേന്ദ്രവജ്ര വൃത്തത്തിലുള്ളതാണ്. മുകുന്ദമൂർധ്ന പ്രണിപത്യയാചേ ഭവന്തമേകാന്തമിയന്തമർത്ഥം അവിസ്മൃതിസ്ത്വച്ചരണാരവിന്ദേ ഭവേ ഭവേ മേസ്തു ഭവത് പ്രസാദാത്. ഭഗവാനെ, എനിക്ക് അങ്ങയോട് വേറൊന്നും യാചിക്കാനില്ല, ഒന്നിനോടും എനിക്ക് കൂടുതലായിട്ടുള്ള ഇഷ്ടമില്ല, ഒന്നിനോടും അതിതീവ്രമായിട്ടുള്ള മോഹങ്ങളില്ല. അതൊരു പ്രായം കഴിഞ്ഞിട്ടാണ് കവി, അതായത് കുലശേഖര ആൾവാർ, ശ്രീരംഗത്ത് പോയത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാം പരിത്യജിച്ചിട്ടാണ്, മറ്റൊന്നിനോടും മോഹങ്ങളില്ലാതെയാക്കിയിട്ടാണ് അവിടെ പോയിട്ട് ഭഗവത് ഭജനം നടത്തിയിരിക്കുന്നത്. വൈഷ്ണവന്മാരുടെ ആരാധനാ കേന്ദ്രമായിട്ടുള്ള ശ്രീരംഗത്തേക്ക് പോയിരിക്കുന്നത്. അങ്ങനെയാണ് മനസ്സൊക്കെ ഭഗവത് ഭക്തി നിഷ്ഠമാക്കിയിട്ടാണ് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭഗവാനെ അങ്ങയോട് വേറൊന്നും യാചിക്കാനില്ല, പിന്നെന്താണ് ഞാൻ ആകെ യാചിക്കണത് എന്നാണെങ്കിൽ അതാണ് പറയണത്. മുകുന്ദ, ഹേ മുകുന്ദ ഭഗവാനെ ശ്രീകൃഷ്ണ, മൂർധ്നാ പ്രണിപത്യ അഹം യാചേ. ഞാൻ അങ്ങയുടെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട്, മൂർധ്നാ പ്രണിപത്യ, എൻ്റെ മൂർധാവ് അങ്ങയുടെ മുമ്പിൽ കുനിച്ചുകൊണ്ട്, ഞാൻ അങ്ങയുടെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഇതൊന്ന് മാത്രമാണ് യാചിക്കുന്നത്, അഹം യാചേ. എന്താണ് ഞാൻ യാചിക്കുന്നത്? അങ്ങയോടാണ് യാചിക്കുന്നത്. ഭവന്തം ഏകാന്തം ഇയന്തം അർത്ഥം, ഏകാന്തം ഭവന്തം ഇയന്തം അർത്ഥം യാചേ. അങ്ങയോട്, അങ്ങയോട് മാത്രമേ ഉള്ളൂ, അതാണ് ഏകാന്തം. വേറെ ആരോടും യാചിച്ചിട്ടൊരു കാര്യമില്ല. അങ്ങ് എൻ്റെ ഏക ദൈവതം, ഞാൻ ഒരൊറ്റ ദൈവത്തെ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ, ഭഗവാൻ മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ, മുകുന്ദനെ. അങ്ങയോട് മാത്രമേ എനിക്ക് ചിലത് അറിയിക്കാനുള്ളൂ, അഭ്യർത്ഥിക്കാനുമുള്ളൂ. അതാണ് പറയണത്, ഇയന്തം അർത്ഥം അഹം യാചേ. ഈ കാര്യങ്ങളാണ് ഇയന്തം, ഇത്രയ്ക്കൊക്കെ ഉള്ളൂ, ഞാൻ പറയാൻ പോണ കാര്യം ഇതേ ഉള്ളൂ. അതാണ് ഇയന്തം അർത്ഥം. ഈ പറയാൻ പോകുന്നൊരു വിഷയമുണ്ടല്ലോ, അത് അങ്ങയുടെ മുമ്പിൽ ഞാനൊരു യാചന പോലെ, ഒരു അഭ്യർത്ഥന പോലെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങയെ നമസ്കരിച്ചുകൊണ്ട്
ആണ് ഞാനിത് പറയാൻ പോണത്. അതെന്താണ് എന്നാണെങ്കിൽ, അവിസ്മൃതി സ്ത്വച്ചരണാരവിന്ദേ ഭവേ ഭവേമേസ്തു ഭവത് പ്രസാദാ. ഭഗവാനെ, അങ്ങയുടെ പ്രസാദം കൊണ്ട്, ഭവത് പ്രസാദാ, അങ്ങയുടെ പ്രസാദം കൊണ്ട് എനിക്ക് എന്തുണ്ടാവണം? ഭവേ ഭവേ, ഭവേ ഭവേ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഭവിക്കുമ്പോഴൊക്കെ എൻ്റെ ഓരോ ജന്മത്തിലും എനിക്ക് അതുമാത്രം തീർച്ച പറയാനൊന്നും പറ്റില്ല. ഞാൻ ഭഗവത് ഭക്തനാണ്, മോക്ഷത്തിൻ്റെ മാർഗത്തിൽ അങ്ങനെ മോഹിച്ചു പോകുന്നുണ്ടെങ്കിലും ഇനി ഞാനിവിടെ ജനിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഓരോ ജന്മമെടുക്കുമ്പോഴും എനിക്ക് അങ്ങയോട് സ്നേഹമുണ്ടാവണേ, ഭക്തി ഉണ്ടാവണേ, പ്രതിപത്തി ഉണ്ടാവണേ, അതുമാത്രമേ ഞാൻ മോഹിക്കുന്നുള്ളൂ, അതുമാത്രമേ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ വേറെ ധനമോ ധാന്യമോ സമ്പത്തോ പദവിയോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് വ്യക്തമാക്കിക്കൊണ്ട് വേറൊരു ശ്ലോകം കൂടി വരുന്നുണ്ട്. നാസ്ഥാധർമ്മേ ന വസുനിചയേ നൈവ കാമോപഭോഗേ എന്ന് പറയുന്ന വേറൊരു ശ്ലോകം തുടർച്ച രണ്ട് മൂന്ന് ശ്ലോകം കൂടി കഴിഞ്ഞാൽ വരുന്നുണ്ട്. അതിൻ്റെ മറ്റൊരു രൂപമാണിത്. എനിക്ക് വേറൊന്നും വേണ്ട, ഭഗവാനെ, അങ്ങയുടെ ചരണാരവിന്ദേ ഭവേ ഭവേ, ഓരോ ജന്മങ്ങളിലും അങ്ങയുടെ ചരണാരവിന്ദത്തിൽ അവിസ്മൃതി ഭവതു അസ്തു. അവിസ്മൃതി, വിസ്മൃതി എന്ന് പറഞ്ഞാൽ മറവി, മറക്കുക. അവിസ്മൃതി എന്ന് പറഞ്ഞാൽ മറക്കാതിരിക്കുക. ഇവിടെ പലതവണ ചിലപ്പോൾ ഞാൻ ഇനിയും ജനിക്കേണ്ടതായിട്ട് വന്നേക്കാം, ഈ ഒരു ജന്മം കൊണ്ട് ഞാൻ പരമഭക്തനായി തീർന്നു എന്നും മോക്ഷം പ്രാപിക്കും എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇനിയും ജന്മം എടുക്കുകയാണ് എങ്കിലും ഭഗവാനെ, അങ്ങയുടെ പ്രസാദം കൊണ്ട്, അതാണ് ഭവത് പ്രസാദാത്, അങ്ങയുടെ പ്രസാദം കൊണ്ട് അങ്ങയുടെ ചരണാരവിന്ദത്തിൽ ഭഗവാന്റെ കാൽക്കൽ എന്നും ഭക്തിയുള്ളവനായിട്ടിരിക്കുക എന്നുള്ള അവിസ്മൃതി, അത് മറന്നു പോവാൻ ഇടവരാതിരിക്കട്ടെ. അങ്ങയുടെ പാദാരവിന്ദങ്ങളെ ഞാൻ മറക്കാതിരിക്കട്ടെ. ആ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഞാൻ ഏത് ജന്മമെടുത്താലും എത്ര ജന്മമെടുത്താലും ഭഗവത് സ്മൃതി എനിക്ക് ഉണ്ടാകണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ത്വത്സ്മൃതി വ്യക്തി ധന്യം എന്ന് മേൽപ്പത്തൂര് പറയണത് പോലെ, അതായത് ഇന്ദ്രദ്യുമ്നൻ പിന്നീട് ആനയായിട്ട് തീർന്നപ്പോഴും ഗജേന്ദ്രനായിട്ട് തീർന്നപ്പോഴും അങ്ങയുടെ ആ ഓർമ്മ നിലനിൽക്കുന്ന ഒരു രൂപമാണ് അല്ലെങ്കിൽ ഒരു ജന്മമാണ് കൈക്കൊണ്ടത്. അങ്ങയുടെ സ്മൃതി വ്യക്തമായിട്ട് ആ മനസ്സിലുണ്ടായിരുന്നു എന്ന് അവിടെ പറഞ്ഞതുപോലെ അങ്ങയെ പറ്റിയിട്ടുള്ള സ്മൃതികൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണേ, ആ പാദപങ്കജങ്ങളിൽ നിന്ന് മനസ്സ് മാറിപ്പോകാതിരിക്കണേ, മാറിപ്പോകരുതേ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. വളരെ സുന്ദരമായിട്ടുള്ള രണ്ട് ശ്ലോകങ്ങൾ. ഇതിൽ ഭഗവാനോടുള്ള ആ ഒരു ഭക്തി എപ്പോഴും ഉണ്ടാവാനുള്ള യാചനയാണ് രണ്ട് ശ്ലോകത്തിൽ തന്നെയാണ്. ഒന്നിൽ ജയിക്കട്ടെ, എന്നെന്നും ഇവിടെ നിലനിൽക്കട്ടെ, എല്ലാ ദേവന്മാരെക്കാളും മീതയായിട്ട് ഭഗവാൻ മഹാവിഷ്ണു തന്നെ, മുകുന്ദൻ തന്നെ വിരാജിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള ഭഗവാനെ എപ്പോഴും ഓർക്കാൻ ഇടവരട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒന്നുകൂടി പറയാം, ഞാനിങ്ങനെ ജനിക്കുകയും മരിക്കുകയൊക്കെ ചെയ്യും. ഭഗവാൻ എന്ന് പറയുന്നത് സച്ചിദാനന്ദ അനന്ത അദ്വയമായിട്ടുള്ള ബ്രഹ്മരൂപിയാണ്. അതിവിടെ എന്നും നിലനിൽക്കൂലോ, അതിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ ഞാൻ വരികയോ പോവുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷേ അങ്ങ് യാതൊരു മാറ്റവും ഇല്ലാതെ ഇവിടെ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങയെപ്പറ്റി ഓർക്കാൻ സാധിക്കണം. ഓരോ ജന്മമെടുക്കുമ്പോഴും ആ ഒരു സ്മൃതി മനസ്സിലുണ്ടാവണം എന്നർത്ഥം. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ജയതു ജയതു ദേവോ ദേവകീ നന്ദനോയം ജയതു ജയതു കൃഷ്ണോ വൃഷ്ണിവംശ പ്രദീപ ജയതു ജയതു മേഘശ്യാമളഃ കോമളാംഗോ ജയതു ജയതു പൃഥ്വീ ഭാരനാശോ മുകുന്ദ മുകുന്ദ മൂർധ്ന പ്രണിപത്യയാചേ ഭവന്ത മേകാന്തമിയന്തമർത്ഥം അവിസ്മൃതി സ്ത്വച്ചരണാരവിന്ദേ ഭവേ ഭവേ മേസ്തു ഭവത് പ്രസാദാത് അവിസ്മൃതി സ്ത്വച്ചരണാരവിന്ദേ
ഭവേ ഭവേ മേസ്തു ഭവത് പ്രസാദ. ശ്ലോകങ്ങളും വ്യാഖ്യാനങ്ങളും ഭഗവാന്റെ ഗുരുവായൂരപ്പന്റെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.